ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പം ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണപരീക്ഷ കഴിഞ്ഞു പേപ്പറുകളൊക്കെ ഇതാവണാവധിക്ക് ശേഷം നിങ്ങൾ കിട്ടി തുടങ്ങി കുറേ കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ചില കുട്ടികൾക്ക് പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ചില കുട്ടികൾക്ക് മാർക്ക് വളരെ കുറഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ ഈ സമയത്ത് എല്ലാ കുട്ടികളുടെയും മനസ്സിലുള്ള ചില ചിന്തകളുണ്ട് ഓണപരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടാകുമോ എന്ന് ആ ചോദ്യത്തിന് മറുപടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് അവരുടെ ക്ലാസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ ഓണപരീക്ഷ നമുക്കറിയാം നമ്മുടെ ഒരു അക്കാദമിക് കേന്ദ്ര തുടക്കത്തിൽ ഏറ്റവും ആദ്യം വരുന്ന പ്രധാനപ്പെട്ട പരീക്ഷയാണ് ഓണപരീക്ഷ അഥവാ ഫസ്റ്റ് ടൈം എക്സാം ആകെയുള്ള പാഠഭാഗങ്ങളുടെ ഒരു മുപ്പത് ശതമാനമോ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം മേ ബി ഒരു മുപ്പത് ശതമാനം ചാപ്റ്ററുകളൊക്കെ മാത്രമേ കൂടിപ്പോ നാൽപ്പത് ശതമാനം ചാപ്റ്ററുകൾ മാത്രമേ ഈ ഓണ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഓണ നിങ്ങളുടെ പെർഫോമൻസ് മോശമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇനി ഒന്നും മുന്നോട്ട് പോവില്ല എന്നൊന്നുമില്ല കാരണം കുറച്ച് പാടങ്ങൾ ഇനി വിചാരിച്ചാലും നിങ്ങൾക്ക് തിരിച്ചുറങ്ങാൻ കഴിയും പക്ഷേ ഓണപരീക്ഷയിൽ മാർക്ക് കുറഞ്ഞുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് നിങ്ങളുടെ ഒരു കോൺഫിഡൻസിനെ നന്നായിട്ട് ബാധിക്കും കാരണം ഫസ്റ്റ് എക്സാം ആണ് നിങ്ങൾ എസ് എസ് സിയിൽ വന്ന് ഫസ്റ്റ് എക്സാം എഴുതി അപ്പം ഈ പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ ഇനി ഞാൻ പഠിച്ചാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ നല്ല മാർക്ക് കിട്ടുമോ ഈ ഇത്രയേ പഠിക്കാനുള്ള അതിൽ പോലും എനിക്ക് മാർക്ക് കുറവാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള പോലെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാനുള്ള വലിയ സാധ്യത ഈ ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ ഉണ്ട് പക്ഷേ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നിങ്ങളൊന്നും കൊണ്ടുപോയിരിക്കേണ്ട ഒച്ചു പ്രശ്നമില്ല ഓണപരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് ഇനിയും തിരിച്ചു വരാൻ കഴിയും പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ എന്ത് എന്ത് ചെയ്യണം ഉണരണം ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം ഓണപരക്ഷൻ എനിക്ക് മാർക്ക് കുറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് ഉറപ്പിപ്പോയി എന്ന തിരിച്ചറിവ് ഉണ്ടായി നിങ്ങൾ ഇനി വീണ്ടും എന്ത് ചെയ്യണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരാനുള്ള പാഠഭാഗങ്ങൾ നന്നായി പഠിക്കാനും ഇപ്പോൾ കഴിഞ്ഞ് പോയ ഓണത്തിൻ്റെ കുറച്ച് പാഠങ്ങൾ പഠിച്ച് വീണ്ടും പഠിച്ചെടുക്കാനും സാധിക്കും ആ രീതിയിൽ അതിനെ ഓവർകം ചെയ്യാൻ മറിച്ച് ഓണപരക്ഷ മാർക്ക് കുറഞ്ഞു പോയി ആ എന്താ പിന്നെ അങ്ങനെ നിൽക്കട്ടെ എന്ന് വെച്ച് നിന്നാൽ നിങ്ങളത് കൂടുതൽ കൂടുതൽ കുഴപ്പമില്ല കാരണം ഇനി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട് പ്ലസ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ടൈമിൽ ഒരുപാട് ആർട്സും സ്പോർട്സും ഒക്കെ ആയിട്ട് പല പരിപാടിയിലും വരാനുണ്ട് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന സാധ്യത വളരെ അധികമാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കുക രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പല സ്കൂളുകളിലും മാർക്ക് അടിസ്ഥാനത്തിൽ ബാച്ചുകളൊക്കെ തിരിച്ചിട്ട് ഈവനിങ് ക്ലാസ്സും നൈറ്റ് ക്ലാസും അല്ലെങ്കിൽ മോർണിംഗ് ക്ലാസ് ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ പലപ്പോഴും അങ്ങനെ ബാച്ചുകൾ തിരിക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ഈ ഓണ പരീക്ഷകൾ കിട്ടിയ മാർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അങ്ങനെ ബാച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അർഹിക്കുന്ന അർഹിക്കുന്നൊരു ബാച്ചിലൊന്നും ആയിരിക്കണം എന്നില്ല എത്തുക അത് ഒരു പ്രശ്നമാണ് എന്നിരുന്നാൽ നിങ്ങൾ പേടിക്കുന്നതും വേണ്ട നിങ്ങൾ ഏജൻസ ക്ലാസ് തന്നെയല്ലേ നിങ്ങൾക്ക് നന്നായി തിരിച്ചു വരാൻ സാധിക്കും വേറൊരു കുഴപ്പവുമില്ല ഈ ഓണ പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണെങ്കിൽ പോട്ടെ ഇനി നമ്മൾ പഠിക്കുമെന്നും നല്ല മാർക്ക് വാങ്ങുമെന്നും തീരുമാനിക്കുക വീണ്ടും കാണാം